ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിശാൽ പാറു റിവ്യൂ സ്വാഗതം ശേഖരം പാർവതിയോട് പറയുന്നു എനിക്കറിയാവുന്ന രഹസ്യം ഇപ്പൊ നിന്നോട് പറഞ്ഞാൽ നിനക്കത് താങ്ങാൻ കഴിയില്ല പാർവതി മുത്തശാന്തി വിളിക്കുമ്പോൾ ശേഖരം പറയുകയാണ് വേണ്ട എന്നെ നിർബന്ധിക്കണ്ട എത്ര നിർബന്ധിച്ചാലും ഇപ്പൊ ഞാൻ അത് പറയില്ല സമയം വരട്ടെ അന്നേരം ഞാൻ എല്ലാം പറയാം പിന്നീട് കാണിക്കുന്നത് പ്രതാപൻ പറയുന്നു ചേച്ചി ശേഖരമനോന്റെ ജയിൽ ശിക്ഷ കഴിയാറായ സ്ഥിതിക്ക് അയാൾ എന്ന് റിലീസ് ആകുമെന്ന് അന്വേഷിക്കണ്ടേ പ്രഭാവതി പറയുന്നു വേണം പ്രതാപ നമുക്ക് നമ്മുടെ ആ എസ് ഐ രാജൻ വിളിച്ചു അയാൾ അത് അന്വേഷിച്ചിട്ട് പറയും പ്രതാപം പറയുന്നോ എന്നാ പിന്നെ ഇപ്പൊ തന്നെ വിളക്ക് ചേച്ചി വിളിച്ചു ചോദിക്ക് തുടർന്ന് ഫോൺ അറ്റൻഡ് ചെയ്ത രാജൻ ചോദിക്കുന്നു ആരാ ഇത് പ്രഭാവതി മേഡമോ എന്താ മേഡം എന്താ വിശേഷിച്ച് പ്രഭാവതി പറയുന്നു രാജൻ ഇവിടുത്തെ സെൻട്രൽ ജയിലില് ശേഖരമേനോൻ എന്നൊരാളിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചു കിടപ്പുണ്ട് നമ്മുടെ ഗായത്രി ദേവിയെ കൊന്ന കുറ്റത്തിന് രാജൻ പറയുന്നോ ഞാനത് ഓർക്കുന്നുണ്ട് മാഡം അന്ന് അതൊരു വലിയ വാർത്തയായിരുന്നല്ലോ പ്രഭാവതി പറയുന്നു അതെ അതെ അന്ന് അയാൾക്ക് ജീവപര്യന്താണ് കോടതി വിധിച്ചിരുന്നത് പിഴയാണ് തിന് വർഷം കൂടി അങ്ങനെ പതിനാറ് വർഷമായിരുന്നു ശിക്ഷ വിധിച്ചത് ഇപ്പൊ ഏതാണ്ട് ശിക്ഷാ കാലാവധി കഴിയാറായിട്ടുണ്ട് എനിക്കറിയേണ്ടത് അയാൾ ശിക്ഷ കഴിഞ്ഞ് എന്നിറങ്ങുമെന്നാണ് രാജൻ അതൊന്ന് എനിക്ക് അന്വേഷിച്ചു തരണം രാജൻ പറയുന്നു തീർച്ചയായും മാഡം ഞാനിപ്പോ തിരക്കിട്ട് വിളിക്കാം ഒന്ന് വെയിറ്റ് ചെയ്യും തുടർന്ന് പ്രതാപൻ ചോദിക്കുന്നു എന്താ പറഞ്ഞത് അപ്പോൾ പ്രഭാവതി പറയുകയാണ് അയാൾ അന്വേഷിച്ചിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു നമുക്ക് വെയിറ്റ് ചെയ്യാം തുടർന്ന് രാജൻ പ്രഭാവതിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് എടാ രാജനസയാണ് ആണ് വിളിക്കുന്നതെന്ന് പ്രഭാവതി പറയുമ്പോൾ പ്രതാപൻ പറയുകയാണ് സ്പീക്കറിലിഡ് പ്രഭാവതി ഫോൺ അറ്റൻഡ് ചെയ്ത് സ്പീക്കറിലിടുമ്പോൾ രാജൻ പറയുന്നു മാഡം ഞാൻ സെൻട്രൽ ജയിലിൽ വിളിച്ച് അന്വേഷിച്ചു അയാൾ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയല്ലോ ഇത് കിട്ട് പ്രഭാവതിയും പ്രതാപനും ഞെട്ടി നിൽക്കുകയാണ് പ്രഭാവതി ചോദിക്കുന്നു ഇറങ്ങിയോ എന്നായിരുന്നു രാജൻ പറയുകയാണ് ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞെന്ന ജയിൽ സൂപ്രണ്ട് പറഞ്ഞത് ഏതായാലും മാഡം ഒന്ന് സൂക്ഷിച്ചിരിക്കുന്നത് നല്ലതാ ജയിലിൽ നിന്നിറങ്ങിയ അയാൾ നേരെ അങ്ങോട്ടേക്ക് വരാനാണ് സാധ്യത മാഡത്തിനോടുള്ള കടുത്ത പകയുമായാണ് അയാൾ പുറത്തിറങ്ങിയത് അതെങ്ങനെ അറിയാമെന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ രാജൻ പറയുന്നു ശേഖരമേനോൻ എന്ന ശേഖർ പ്രഭാപതി മേടത്തെ കൊല്ലുമെന്ന് സെൻട്രൽ ജയിലിൽ മുഴുവൻ പാട്ട അയാൾ കിടന്നിരുന്ന സെല്ലിന്റെ ചുവരിൽ മുഴുവൻ മേഡത്തോടുള്ള പക അയാൾ കുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മേഡം വളരെയധികം കരുതിയിരിക്കണം ശരി മേഡം ഞാൻ വിളിക്കാം അങ്ങനെ രാജൻ ഫോൺ കട്ട് ചെയ്യുമ്പോൾ ടെൻഷനോട് കൂടി പ്രഭാവതി പറയുന്നു അയാൾ പറഞ്ഞത് നീ കേട്ടില്ലേ പ്രതാപ എനിക്കറിയാമായിരുന്നു എന്നെ കൊല്ലാനുള്ള പകയോടുകൂടിയാണ് അയാൾ ജയിലിൽ കഴിഞ്ഞിരുന്നതെന്ന് അയാള് വരും എന്നെ കൊല്ലാൻ ഉറച്ച് അയാള് വരും അതിനു മുമ്പ് എനിക്ക് അയാളെ അവസാനിപ്പിക്കണം കളയണം അതിനുള്ള എന്തു മാർഗവും നമുക്ക് സ്വീകരിക്കണം എത്രയും വേഗം അയാളെ തീർത്തേ പറ്റും പിന്നീട് കാണിക്കുന്നത് ആരെയോ ഫോൺ ചെയ്യാനായി ശ്രമിക്കുകയാണ് ബിപിൻ ഈ സമയം അവിടേക്ക് ഇവരോട് തന്നെ ചോദിക്കാമെന്ന് പറഞ്ഞ് ഒഞ്ചിരിച്ച അരികിലേക്ക് വന്ന് പറയുകയാണ് ബിപിൻ എന്തോ കാര്യമായിട്ടുള്ള ആലോചനയാണെന്ന് തോന്നുന്നു ജാസ്മിൻ എന്താ വേണ്ടതെന്ന് ബിപിൻ ചോദിക്കുമ്പോൾ ജാസ്മിൻ ചോദിക്കുകയാണ് ബിബിൻ ഈ ശേഖരമേനോനെ അറിയാമോ ഗായത്രിയമ്മ കൊന്ന ശേഖരൻ എന്ന ശേഖരമേനോൻ ഇത് കേട്ടൊന്ന് പതറിൻ ചോദിക്കുന്നു ഇത് ജാസ്മിൻ എന്താ കാര്യം എന്തിനാ ജാസ്മിൻ അത് അറിയുന്നത് പറയുന്നു അല്ല ഒന്നുമില്ല അയാളെ കുറിച്ച് അറിയാൻ ഒരു താല്പര്യം വിപിൻ ചോദിക്കുന്നു ഇത് ചോദിക്കാൻ നിനക്ക് എന്നെ കിട്ടിയുള്ളൂ നീ വേറെ ആരോടെങ്കിലും പോയി ചോദിക്കുക ജാസ്മിൻ ചോദിക്കുന്നു അപ്പോ വിപിന് ശേഖരമേനോനെ കുറിച്ച് ഒന്നും അറിയില്ല വിപിൻ പറയുന്നു എന്റെ കുട്ടിക്കാലത്ത് നടന്ന സംഭവമാ എനിക്ക് കൂടുതൽ ഒന്നും അറിയില്ല എന്നാലും എന്ന് ജാസ്മിൻ പറയുമ്പോൾ വിപിൻ പറയുകയാണ് ഒരന്നാലും ഇല്ല സമയം മെനക്കെടുത്താതെ പോയെ തോണിൽ കൈവച്ച് ജാസ്മിൻ പറയുന്നു വിപിൻ ഇങ്ങനെ ചൂടാകാതെ ജസ്റ്റ് ബി കൂൾ ഈ സമയം വാതിൽ ഡരികിലേക്ക് വരുന്ന പല്ലവി അവരെ ശ്രദ്ധിക്കുന്നു വിപിൻ ചോദിക്കുന്നോ ഇതൊക്കെ ചോദിച്ചറിയാൻ നീ ആരാ സിബിഐയോ ജാസ്മിൻ പറയുന്നു അങ്ങനെ തന്നെ കൂട്ടിക്കോ പറ ആ ശേഖരമേനോന്റെ ഒരു ഫോട്ടോ പോലും വിപിൻ ഇതുവരെ കണ്ടിട്ടില്ല പല്ലവി പറയുന്നു കണ്ടിട്ടില്ല എന്തേ അഥവാ കണ്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്ത് വേണം ജാസ്മിൻ ചോദിക്കുന്നു ഓ നീയോ അല്ല ഞങ്ങൾ സംസാരിക്കുന്നിടത്ത് നിനക്ക് എന്തുവാടി കാര്യം പല്ലവി ചോദിക്കുന്നു ഓഹോ അപ്പൊ ഞാൻ വന്നത് മാഡത്തിന് ഇഷ്ടപ്പെട്ടില്ല അല്ലേ ഇഷ്ടപ്പെട്ടില്ല എന്ന് ജാസ്മിൻ പറയുമ്പോൾ ബിപിൻ ചോദിക്കുകയാണ് പലവി നിനക്കെന്താ വേണ്ടത് പല്ലവി ചോദിക്കാണ് ബിപിൻ സാർ എന്തിനാ ഈ ജാസ്മിൻ എന്ന് പറയുന്ന സാധനത്തിനോട് സംസാരിക്കാൻ നിൽക്കുന്നത് വിരൽ ചൂണ്ടി ദേഷ്യത്തോടു കൂടി ജാസ്മിൻ പറയുന്നു നേടി മര്യാദയ്ക്ക് സംസാരിക്കണം ഇല്ലെങ്കിലേ ഞാൻ ആരാണെന്ന് നീ അറിയും പലവി പറയുന്നു നീ ആരായാലും എനിക്കെന്താ നീ എന്തിനാ എപ്പോഴും വിപിൻ സാറിനോട് സംസാരിക്കുന്നത് അത് ചോദിക്കാൻ നീ ആരാടിയെന്ന് ജാസ്മിൻ ചോദിക്കുമ്പോൾ പലവി പറയുകയാണ് ഞാൻ ഇവിടുത്തെ മരുമകളുടെ അനിയത്തിയാ ജാസ്മിൻ പറയുന്നു നീ മരുമകളുടെ അനിയത്തിയാണെന്നല്ലേ ഉള്ളൂ അല്ലാതെ മരുമകളൊന്നും അല്ലല്ലോ ഞാൻ ആരാണെന്ന് നിനക്ക് അറിയുമോടി ഞാനേ ഇവിടുത്തെ മരുമകളാകാൻ പോകുന്നവളാ പലവി മനസ്സിൽ പറയുന്നു മരുമോൾ പോകുന്നവളോ എന്താ അതിന്റെ അർത്ഥം ഇവിടെ വിപിൻ സാറിനെ കല്യാണം കഴിക്കാൻ പോകുന്നോന്നല്ലേ വിപിൻ മനസ്സിൽ പറയുന്നു ഇത് പ്രശ്നമാകുമല്ലോ ജാസ്മിൻ ആരാണെന്ന് ഇവളറിഞ്ഞാൽ അത് പാർവ്വതിക്ക് കുഴപ്പമാകും ജാസ്മിൻ ചോദിക്കുന്നു എന്താടി നിന്റെ മിണ്ടാട്ടം മുട്ടിപ്പോയോ കൂടി പല്ലവി ചോദിക്കുന്നു എടി നിനക്ക് ഇവിടുത്തെ മരുമകളാകണോ അല്ലേ ഇല്ലടി നിന്നെ ഈ വീട്ടിലെ മരുമോളാകാൻ ഞാൻ സമ്മതിക്കില്ല ഇവൾ ഇത് എന്താണെന്ന് ജാസ്മിൻ ചോദിക്കുമ്പോൾ കഴുതിൽ കയറി പിടിച്ച പല്ലവി പറയുന്നു എടി നിന്നെ ഞാൻ നിനക്ക് മരുമകളാകണോ അല്ലെ ഡി വിപിൻ കൂടി പല്ലവി എന്ന് വിളിക്കുമ്പോൾ എടി വിടടി എന്ന് പറഞ്ഞ് പല്ലവിയുടെ കൈ തട്ടി മാറ്റി അടിക്കാനായി കൈ ഉയർത്തുകയാണ് ജാസ്മിൻ കൈയിൽ കയറി പിടിച്ച് തടഞ്ഞ് പല്ലവിയും ജാസ്മിന്റെ നേരെ കൈ ഉയർത്തുന്നു ടങ് ജാസ്മിൻ ചോദിക്കുന്നു എന്നെ അടിക്കാറായോ നീ അവരെ പിടിച്ചു മാറ്റിക്കൊണ്ട് വിപിൻ പറയുകയാണ് പല്ലവി നിരക്കെന്താ ഭ്രാന്ത് പിടിച്ചോ വാ വരാൻ അങ്ങനെ പല്ലവിയുടെ കൈയും പിടിച്ച് ബിപിൻ അകത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ തിരിഞ്ഞു നിന്ന് പല്ലവി പറയുകയാണ് എടി നിന്നെ ഞാൻ വെറുതെ വിടില്ലടി ജാസ്മിൻ എന്ന് പറയുമ്പോൾ ബിപിൻ പറയുകയാണ് പല്ലവി ഇങ്ങോട്ട് വരാനാ പറഞ്ഞത് വിപിൻ സാറെ വിടന്ന് പല്ലവി പറയുമ്പോൾ പിടിച്ചുപടിച്ച് അകത്തേക്ക് കൊണ്ടുപോകുകയാണ് ബിപിൻ വേദന സഹിക്കാനാകാതെ കയ്യിലും കഴുത്തിലും ഒക്കെ പിടിച്ച് ജാസ്മിൻ പറയുന്നു അമ്മേ പിശാജ് എന്നാലും ആരായിരിക്കും ഈ ശേഖരമേനോ കണ്ടുപിടിക്കും പിന്നീട് കാണിക്കുന്നത് എണ്ണയുമായി പാർവതി മുകളിലേക്ക് കയറി വരുമ്പോൾ ചെപ്പിൽ കാല് തട്ടി എണ്ണ താഴെ വീഴുകയാണ് പാർവതി പറയുന്നു അയ്യോ എണ്ണയൊക്കെ താഴെ പോയല്ലോ വിളക്ക് കത്തിക്കാൻ കൊണ്ടുവന്ന എണ്ണയാണല്ലോ ഈശ്വര തറയിലൊക്കെ എണ്ണയായി ആരെങ്കിലും ഇതുവഴി വന്നാൽ ഇതിൽ ചവിട്ടി വീഴുമല്ലോ ഒരു തുണി എടുത്തോണ്ട് വന്ന് തുടയ്ക്കാം അങ്ങനെ പാർവതി തുണി എടുക്കാനായി താഴേക്ക് പോകുകയാണ് ഈ സമയം റൂമിലുള്ള ആ ഫയലിലൊക്കെ എന്തോ അന്വേഷിക്കുകയാണ് വിശാൽ ടെൻഷനോടുകൂടി വിശാൽ പറയുന്നു ഞാൻ വെച്ച ആ ഫയൽ എവിടെ പോയി അതിവിടെ കാണുന്നില്ലല്ലോ ഇനിയും എവിടെങ്കിലും വെച്ചിട്ടുണ്ടാകുമോ അങ്ങനെ വിശാൽ ഉറക്കെ പാർവതി എന്ന് വിളിക്കുകയാണ് തുണി എടുത്തോണ്ട് നിൽക്കുന്ന പാർവതി പറയുന്നു വിശാൽ സാർ വിളിക്കുന്നുണ്ടല്ലോ എന്തിനായിരിക്കും ഈശ്വര താഴെ ഇറങ്ങി വന്നാൽ അപകടമാകുമല്ലോ പാർവതി എന്ന് വിളിച്ച് വിശാൽ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ് പാർവതി പറയുന്നു വിശാൽ സാർ താഴേക്ക് ഇറങ്ങി വരണ്ട ഞാൻ അങ്ങോട്ട് വരാം അങ്ങനെ പാർവതി മുകളിലേക്ക് ഓടി പോകുകയാണ് ഈ സമയം പാർവതി എന്ന് വിളിച്ച് അവിടേക്ക് വരുന്ന വിശാൽ ആ എണ്ണയിൽ തന്നെ താഴേക്ക് വീഴാനായി തുടങ്ങുമ്പോൾ വിശാൽ സാർ എന്ന് വിളിച്ച് അവിടേക്ക് ഓടി വന്ന പാർവതി വിശാൽ വീഴാതെ താങ്ങി പിടിക്കാനായി ശ്രമിക്കുന്നു വിശാലും പാർവതിയും കൂടി താഴേക്ക് വീഴുന്നു വിശാലിന്റെ തല ചെന്ന് കൈവരിയിൽ ഇടിക്കുകയാണ് എന്താന്ന് ചോദിച്ച് സുശീലയും ജാസ്മിനും അവിടെ ഓടി വരുന്നു പാർവതി പറയുന്നു ഇങ്ങോട്ട് വരല്ലേ ഇവിടെ എണ്ണയാ വിശാലിന്റെ നെറ്റിയിൽ നിന്നും ചോര വരുന്നുണ്ട് വിശാലിന്റെ കയ്യിൽ പിടിച്ച ജാസ്മിൻ ചോദിക്കുന്നു വിശാൽ എന്തു പറ്റി കൈ തട്ടി മാറ്റിക്കൊണ്ട് വിശാൽ പറയുന്നു എനിക്കൊന്നുമില്ല നീ വിട്ടേക്ക് ഈ സമയം പ്രഭാവതിയും പ്രതാപനും അവിടേക്ക് വരികയാണ് പ്രഭാവതി എന്താന്ന് ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുന്നു ആന്റി ആന്റി സൂക്ഷിക്കണേ സുശീല ചോദിക്കുന്നു വിഷ് എന്താ പറ്റിയത് എങ്ങനെയാ നീ വീണത് വിശാൽ പറയുന്നു ഒന്ന് അത്രയുള്ളൂ ജാസ്മിൻ പറയുന്നു കണ്ടില്ലേ ആൻറ്റി നോക്കട്ടെ വിശാലിന്റെ നെറ്റി കണ്ടില്ലേ വിശാൽ പറയുന്നു വിട് ജാസ്മിൻ എനിക്കൊന്നുമില്ല പാർവതി പറയുന്നു അയ്യോ സാർ മുറിഞ്ഞിട്ടുണ്ടല്ലോ രക്തവും വരുന്നുണ്ടല്ലോ പ്രഭാവതി പറയുന്നു അയ്യോ വേഗം വിശാലിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം ഹെഡ് ഇഞ്ചുറിയാ എക്സ്റേ എടുക്കണം സ്കാനിംഗ് ചെയ്യണം വിശാൽ പറയുന്നു ഒന്നുമില്ല അമ്മേ ഇതൊരു ചെറിയ മുറിവല്ലേ ഉള്ളൂ അതൊന്നും സാരമില്ല പ്രതാപം പറയുന്നു എടാ നീ ഇത് നിസാരമായിട്ട് കാണല്ലേ എന്റെ നാട്ടിൽ ഒരിക്കലേ ഇതുപോലൊരാൾക്ക് ചുവരിൽ തലയിടിച്ച് മുറിവു പറ്റി ചെറിയ മുറിവായിരുന്നു അവരത് കാര്യമാക്കിയില്ല പിന്നെ പിന്നെ തലയിൽ രക്തം ഓടാതെ ബ്ലഡ് ക്ലോട്ടായി പിന്നെ അയാൾ കോമയിലായി ആറു മാസത്തിനുള്ളിൽ അയാൾ മരിച്ചുപോയി വേറൊരാൾക്ക് ഇതുപോലെ കാലിലൊരു മുള്ളു കൊണ്ടു അവനും അത് സീരിയസ് ആയിട്ട് എടുത്തില്ല അവനും നിന്നെ പോലെ ആശുപത്രിയിൽ വരില്ല എന്നാ പറഞ്ഞത് അവന് പിന്നെ എന്താ പറ്റിയതെന്നറിയാമോ വിശാൽ പറയുന്നോ എനിക്കിതൊന്നും അറിയണ്ട അങ്കിന്റെ നാട്ടിലെ കഥയൊന്നും എനിക്ക് കേൾക്കണ്ട എന്നെ നോക്കാനെ എനിക്കറിയാം പ്രതാപം പറയുന്നു എടാ നീ ദേഷ്യപ്പെടണ്ട നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത് ജാസ്മിൻ പറയുന്നു വിശാൽ ഇതൊന്നും അങ്ങനെ നിസ്സാരമായിട്ട് കാണരുത് അങ്ങൾ പറഞ്ഞതുപോലെ സൂക്ഷിക്കേണ്ട കേസ് തന്നെയാണിത് വിശാലിന് എന്തെങ്കിലും പറ്റിയാലേ ഞങ്ങൾക്ക് എന്തുമാത്രം ടെൻഷനാണെന്ന് അറിയാമോ എനിക്കാണെങ്കിൽ അത് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല പ്രഭാവതി പറയുന്നു വിശാൽ പറഞ്ഞത് കേട്ടില്ലേ പ്രതാപ അത് വിട്ടേക്ക് നമുക്ക് വിശാലിന് ഇവിടെ വെച്ച് തന്നെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാം സുശീല ചോദിക്കുന്നു വിഷ് നീ എങ്ങനെയാ താഴേക്ക് വീണത് ജാസ്മിൻ പറയുകയാണ് ആന്റി അത് തന്നെയാ ഞാനും ചോദിക്കുന്നത് രണ്ടു പേരും ഒരുമിച്ച് എങ്ങനെയാ വീണത് പാർവതി പറയുന്നു അമ്മേ ഞാൻ കാരണോ വിശാൽ സാർ വീണത് വിളക്കിലേക്ക് ഒഴിക്കാൻ എണ്ണ കൊണ്ടുവരുന്ന വഴിക്ക് എന്റെ കൈ തട്ടി എണ്ണ താഴെ ും അത് തുടക്കിയാൽ ഞാൻ തുണിയെടുക്കാൻ പോയപ്പോഴേക്കും വിശാൽ സാർ ഈ എണ്ണയിൽ ചവിട്ടി കാല് വഴുതി താഴെ വീണു സാറിനെ വീഴാതെ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ എന്റെ കാലും വഴുതി അങ്ങനെയാ ഒരുമിച്ച് വീണത് പ്രതാപം പറയുന്നോ അതാണ് ഞാൻ ഇത്രയും നേരം ആലോചിച്ചത് ഈ വീട്ടിൽ എന്ത് പ്രശ്നം നടന്നാലും ഇവളുടെ സാന്നിധ്യം ഉണ്ടാകും അത്രയ്ക്ക് കൈപ്പുണ്യം ഉണ്ട് ഇവൾക്ക് ഭാഗ്യം കൊണ്ട് വിശാല് വീണു ഈ സ്ഥാനത്ത് കുറച്ച് തടിയുള്ള ആരെങ്കിലും ആയിരുന്നെങ്കിലോ ശേഷിയാണ് വീണിരുന്നതെങ്കിലോ എന്റെ മുത്തപ്പ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല പ്രഭാവതി പറയുന്നു വായടയ്ക്ക് പ്രതാപ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാതിരിക്കൂ പാർവതി നീ എന്തിനാ തുണി എടുക്കാൻ പോയത് ആ സമയത്ത് നീ അവിടെ തന്നെ നിന്നിട്ട് മറ്റാരെ കൊണ്ടെങ്കിലും തുണി എടുപ്പിച്ചാൽ പോരായിരുന്നോ പാർവതി പറയുന്നു ഞാൻ അത് തന്നെയാ ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ അതിനിടയ്ക്ക് തന്നെ വിശാൽ സാർ വരുമെന്ന് ഞാൻ കരുതിയില്ല അമ്മേ ജാസ്മിൻ പറയുന്നു പാർവതി പൂജയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം ചെയ്യുന്ന ജോലിക്ക് കൂടി കൊടുക്ക് ഇല്ലെങ്കിലെ ഇതുപോലെ എന്റെ വിശാൽ ഇനിയും വീഴും ഇവള് മനപൂർവ്വം വീഴ്ത്തിയതുപോലെയാ എനിക്ക് തോന്നുന്നത് കേട്ടോ സുശീല പറയുന്നു ശരിയാ ഇവൾ ഈ ലോകത്തൊന്നും അല്ലല്ലോ ജീവിക്കുന്നത് അന്തപുരത്തിൽ മഹാറാണിയായിട്ട് വാഴുന്നത് സ്വപ്നം കണ്ടല്ലേ ജീവിക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലെങ്കിൽ ിലെ അത്ഭുതമുള്ളൂ ഒരു കാര്യത്തിലും ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല ഇങ്ങനെയുള്ള ഒരു പട്ടിക്കാട്ടുകാരിയെ എന്തിനാ വിശാലിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചത് വെറുതെ വിഷയം ജീവിതം പാഴാക്കിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ വിശാൽ പറയുന്നു ആന്റി പ്ലീസ് എന്തിനാ ഇവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് ഇതുപോലെ അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് ആന്റി എന്തിനാ എന്റെ ടെൻഷൻ കൂട്ടുന്നത് അബദ്ധം പറ്റാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ പാർവതിക്ക് പറ്റിയ ഒരു അബദ്ധം അത്രയുള്ളൂ സോ പ്ലീസ് എന്നെ ഒന്ന് വെറുതെ വിട് ഞാൻ പോയി ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ പ്രതാപൻ പറയുന്നു പാർവതി നീ വിശാലിനെ മുറിയിൽ കൊണ്ടൊക്കെ എടുത്തിട്ട് ഈ എണ്ണയൊക്കെ തുടച്ചു മാറ്റി ജാസ്മിൻ പറഞ്ഞു പറയുകയാണ് എന്നെ ഇവള് തുടച്ചു മാറ്റട്ടെ വിശാലിനെ ഞാൻ റൂമിൽ കൊണ്ടുപോയി കിടത്തിക്കോളാം അങ്ങനെ ജാസ്മിൻ വിശാലിന്റെ കയ്യിലേക്ക് പിടിക്കുമ്പോൾ കൈ തട്ടി മാറ്റിക്കൊണ്ട് വിശാൽ പറയുകയാണ് എന്നെ ആരും പിടിച്ചു കൊണ്ടുപോയി കെടുത്ത ഞാനെ പൊയ്ക്കോളാം ഇനി ഇതിന്റെ പേരിൽ പാർവതി ആരും ചോദ്യം ചെയ്യാനും നിൽക്കണ്ട അങ്ങനെ വിശാൽ റൂമിലേക്ക് പോകുമ്പോൾ പിന്നാലെ പോകുകയാണ് പാർവതി ജാസ്മിൻ കൂടി നിൽക്കുന്നു തുടർന്ന് മരുന്നുമായി വിശാലിന്റെ അരികിലേക്ക് വരികയാണ് പാർവതി എന്താ പാർവതി ഇതെന്ന് വിശാൽ ചോദിക്കുമ്പോൾ പാർവതി പറയുന്നു വിശാൽ സാർ ഒന്നിരിക്കെ ഞാൻ ഈ പച്ചില മരുന്ന് പുരട്ടി തരാം പെട്ടെന്ന് മുറി ഉണങ്ങും ഇരിക്കൂ സാർ വിശാൽ പറയുന്നു ഏയ് ഇതിന്റെ ഒന്നും ആവശ്യമില്ല പാർവതി ഒരു ഓയിൽമെന്റ് തേച്ചാ മതി ഇതങ്ങ് മാറിക്കോളൂ ചെറിയൊരു ചതവല്ലേ ഉള്ളൂ പാർവതി പറയുന്നു അങ്ങനെ അല്ല വിശാൽ സാർ സാർ ഇരിക്കേ ഞാനിത് പുരട്ടി അല്ലെങ്കിൽ ആ മുറിവ് ഉണങ്ങില്ല കഴിഞ്ഞ പ്രാവശ്യം മുറിഞ്ഞ അതേ ഭാഗത്തായി ഇപ്പോഴും മുറിഞ്ഞിരിക്കുന്നത് വിശാൽ പറയുന്നു നിന്നോട് വാദിച്ചു ജയിക്കാൻ പാടാ പറഞ്ഞിട്ട് കാര്യമില്ല ശരി ഞാൻ ഇവിടെ ഇരിക്കാം അങ്ങനെ വിശാൽ എവിടേക്ക് ഇരിക്കുമ്പോൾ വിശാലിന്റെ മുറിവിലേക്ക് നോക്കി കരയുകയാണ് പാർവതി വിശാൽ ചോദിക്കുന്നു നീ എന്തിനാ കരയുന്നത് ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ ആർക്കും പറ്റും ഇതൊരു നിസ്സാര മുറിവല്ലേ വിട്ടുകള പാർവ ഇതിനാണോ നീ കരയുന്നത് പാർവതി പറയുന്നോ എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല വിശാൽ സാർ ഞാൻ കാരണോ അല്ലേ ഇതൊക്കെ സംഭവിച്ചത് വിശാൽ പറയുന്നോ നീ മനഃപൂർവ്വം ചെയ്തതല്ലോ സംഭവിച്ചു പോയതല്ലേ നിന്റെ കൈ എന്നറിയാതെ എണ്ണ വീണു ഞാൻ ആ സമയത്ത് അറിയാതെ ആ വഴി വന്നു ആ സമയത്ത് ഞാനും വീണു കൂടെ നീയും വീണു അത്രയല്ലേ ഉള്ളൂ നടക്കേണ്ടതൊക്കെ നടക്കേണ്ട സമയത്ത് നടക്കും പാർവതി വിശാലിന് മരുന്ന് പുരട്ടി കൊടുത്തുകൊണ്ട് പാർവതി മനസ്സിൽ പറയുന്നോ ആഘോരിസ്വാമി പറഞ്ഞത് എനിക്കല്ലേ അറിയൂ വിശാൽ സാറിന് അപകടം ഉണ്ടാകുന്നതിന് കാരണം ഞാനായിരിക്കുമെന്ന് അപ്പോ ഞാൻ എങ്ങനെ ഇതിനെയൊക്കെ നിസ്സാരമായിട്ട് കാണും വിശാൽ പാർവതി എന്ന് വിളിക്കുമ്പോൾ ഞെട്ടി തിരിഞ്ഞു നോക്കുകയാണ് പാർവതി വിശാൽ ചോദിക്കുന്നു നീ ഇവിടെ അല്ലേ നീ എന്താ ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പാർവതി പറയുന്നു ഏ ഒന്നുമില്ല ഒന്നുമില്ല വിശാൽ സാർ സാർ വളരെ സൂക്ഷിക്കണം സാറിന് ഇപ്പോൾ മോശം സമയമാ വിശാൽ പറയുന്നു ഞാൻ കുറച്ചു ദിവസമായിട്ട് ശ്രദ്ധിക്കുക ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും നിന്റെ വക ആണല്ലോ ചില കൊച്ചുകുട്ടികൾ പറയുന്നത് പോലെ സത്യത്തിൽ നിനക്ക് എന്താ പറ്റിയത് പാർവതി പാർവതി പറയുന്നു ഞാൻ വിശാൽ സാറിന്റെ നല്ലതിന് വേണ്ടിയായി പറയുന്നത് സാറ് സൂക്ഷിക്കണം എനിക്കിപ്പോൾ ഒന്നും തുറന്നു പറഞ്ഞു കഴിയില്ല എന്നെയൊന്നും മനസ്സിലാക്കു വിശാൽ സർ പാർവതിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിശാൽ പറയുന്നു നീ അടുത്തുള്ളപ്പോഴേ ഒരാപത്തും എനിക്ക് വരില്ല ഇത് കേട്ട് കണ്ണുറങ്ങി കൂടി നിൽക്കുന്ന പാർവതിയെ കാണിച്ച ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ